എല്ലാവർക്കും ഫേമിയസ് ലാബിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പൊ രാവിലെ ഒന്ന് എഴുന്നേൽക്കാനൊക്കെ നേരം വൈകി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബ്രെഡ്. ബ്രെഡില് ജാം സ്പ്രെഡ് ചെയ്യുക, ന്യൂട്രല സ്പ്രെഡ് ചെയ്യുക, അല്ലെങ്കിൽ ബട്ടർ സ്പ്രെഡ് ചെയ്യുക, അല്ലെങ്കിൽ പീനട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്യുക, ഇങ്ങനെയൊക്കെ നമ്മൾ കുട്ടികൾക്ക് പെട്ടെന്ന് ഒരു 5 മിനിറ്റിൽ ചെയ്ത് കൊടുക്കുന്ന ഒരു എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പൊ ഇന്ന് നമുക്ക് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യുന്ന പീനട്ട് ബട്ടർ എങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം. പീനട്ട് ബട്ടർ നമ്മൾ സാധാരണ കടകളിൽ നിന്നാണ് മേടിക്കാറ്, കുറച്ച് കോസ്റ്റ്ലി ആണത്. അപ്പൊ നമ്മളത് മേടിച്ചത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ വീട്ടിൽ നമുക്ക് വളരെ ഹൈജീനിക് ആയിട്ട് നമ്മുടെ കൈകൊണ്ട് തന്നെ എങ്ങനെ പീനട്ട് ബട്ടർ ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ അതിനാകെ ഒറ്റ ഇൻഗ്രീഡിയൻറ്റേ വേണ്ടു. അപ്പൊ പീനട്ട് ബട്ടർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കരുതും പീനട്ട് വേണം, ബട്ടർ വേണം, അതെല്ലാം കൂടി ആഡ് ചെയ്ത് പിന്നെയും കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടുണ്ടാക്കുന്നതാണ്. അങ്ങനെയൊന്നുമല്ല, ഒരൊറ്റ ഇൻഗ്രീഡിയൻറ് കൊണ്ട് നമുക്ക് എങ്ങനെ പീനട്ട് ബട്ടർ വീട്ടിലുണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് കപ്പലണ്ടി എടുക്കാം. അതൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്യുക, അതൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 5 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് പീനട്ട് ബട്ടർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ പീനട്ട് ബട്ടറിൻ്റെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒപ്പം ഇനി അടുത്ത പ്രാവശ്യം വീണ്ടും നമ്മൾ ബ്രെഡൊക്കെ മേടിക്കുമ്പോൾ അതിനുള്ളിൽ പീനട്ട് ബട്ടർ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ, നമ്മുടെ കൈകൊണ്ടുണ്ടാക്കിയ പീനട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് വീട്ടിലെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഒരു 5 മിനിറ്റ്സിനുള്ളിൽ. അപ്പൊ പീനട്ട് ബട്ടർ ഉണ്ടാക്കാനായിട്ട് എന്നോട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം കപ്പലണ്ടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഇതിലേക്ക് ഞാൻ ആദ്യം ഒരു 250 ഗ്രാമിന്റെ അളവ് കപ്പാണിത്. ഒരു 250 ഗ്രാം പീനട്ട് ഇട്ട് കൊടുത്തു. വീണ്ടും ഒരു 250 ഗ്രാം. അപ്പോൾ മൊത്തം നമ്മളിവിടെ ഒരു 1/2 കിലോ പീനട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിനെ. ഇതിവിടെ നമ്മുടെ പീനട്ട്സ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേതെങ്കിലും ഒരു പീനട്ട് എടുത്ത് നമ്മളിങ്ങനെ കാണിച്ചതിൻ്റെ പെട്ടെന്നതിൻ്റെ തൊലിയൊക്കെ നമുക്ക് പോയി കിട്ടും. ഓക്കെ, ഇതാണതിൻ്റെ കറക്റ്റായിട്ടുള്ള അത്. ഇനി നമുക്കിതിനെ എല്ലാ പീനട്ട്സിൻ്റെയും തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. ഇനി പീനട്ടിൻ്റെ പെട്ടെന്ന് സ്കിന്നിന് നമ്മൾ ഒരു ചെറിയൊരു ടർക്കി എടുത്ത് അതിൽ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ സ്കിൻ റിമൂവ് ആവും. അതിനുശേഷം അതിനെങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ ഇതേപോലെ ഒരു പാത്രം എല്ലാവരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പീനട്ട് അങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ സ്കിൻ മുഴുവൻ പോയി. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ കപ്പലിലെയും തോലി പൊളിച്ച് എടുത്തിട്ടിട്ട് ഇവിടെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക്, ചെറിയ ജാറിലേക്ക് കപ്പലണ്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. നമ്മളിതിനെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും അടിച്ചു കൊടുക്കുക. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതിലൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് കുറച്ച് വെറ്റായിട്ടുള്ള ഫോമിലായിട്ടുണ്ട്. അപ്പോൾ ഈ പീനട്ടിൽ നിന്നുള്ള അതിൻ്റെ ബട്ടർ റിലീസായി വരാണ്. ഓക്കെ, നമ്മൾ വേറെ ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. പീനട്ടിൽ നിന്നുള്ള അതിൻ്റെ പീനട്ടിൻ്റെ ബട്ടർ റിലീസായി തുടങ്ങി. ഇനി നമ്മളിതിനെ പതുക്കെ പതുക്കെ അടിച്ചെടുക്കാം. അപ്പം നിർത്തി നിർത്തി അടിക്കണം. കാണാൻ പറ്റും കണ്ടോ, നന്നായിട്ട് വെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര, നന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് മധുരം ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂൺ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര വേണ്ടാത്തവർക്ക് ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. Thank you.
ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നല്ല സ്മൂത്തായി കണ്ടോ, ഇനി വീണ്ടും അടിച്ചെടുക്കാം. ഇങ്ങനെ കുറച്ച് നന്നായിട്ട് അടിച്ച് നല്ല സ്മൂത്താണ്. ഇപ്പോഴത് സ്മൂത്ത് ആയിട്ടല്ലേ, ഇപ്പൊ നമുക്ക് ഇതിൽ ഒരു കോസ്റ്റ്ലി ഗ്രൈൻഡ് ആ ഒരു ഫോം ആയിട്ടുള്ള തരികൾ കാണാം. ചെറുതായിട്ട് നന്നായിട്ട് തന്നെ സ്മൂത്ത് ആക്കിയിട്ടെടുക്കണം. കാണാം ഈ ലെഡിലൊക്കെ കണ്ടോ, അതിൻ്റെ ആ പീനട്ടിൻ്റെ ഓയില് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ പീനട്ട് ബട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബട്ടർ ഇവിടെ റെഡി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇതില് വന്നിട്ടുള്ള ലിക്വിഡ് ഫോം എന്ന് പറയുന്നത് പീനട്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വന്നിട്ടുള്ള പീനട്ടിന്റെ തന്നെ ബട്ടറാണ്. അതിൽ നിന്ന് വരുന്ന അതിന്റെ ഓയിൽ അത് വെച്ച് നമ്മൾ ചെയ്തു. ഇതിലിപ്പോൾ ഞാനൊരു ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാം, പഞ്ചസാര ചേർക്കാതെയും ഉണ്ടാക്കാം നമുക്ക്. അപ്പൊ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതിപ്പോ ഞാനൊരു ഒരു ബാച്ച് പൊടിച്ചെടുത്തിട്ടുള്ളൂ. ഇനി ഇത്രയും പീനട്ട് ബാക്കിയിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി പൊടിച്ചെടുത്ത് അരച്ച് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം നോക്കാം. അപ്പൊ ഇവിടെ നമ്മുടെ പീനട്ട് ബട്ടർ റെഡിയായി. അതിൻ്റെ രണ്ട് ബാച്ചായിട്ട് ഞാൻ അരച്ചെടുത്തതാണ്. പിന്നെ ഈ പീനട്ട് ബട്ടർ നമുക്ക് ബ്രെഡിൽ തേച്ച് കൊടുക്കാം. ഇവിടെ സൈഡൊക്കെ എഡ്ജൊക്കെ കട്ട് ചെയ്ത ബ്രെഡിൻ്റെ പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ പീനട്ട് ബട്ടർ തേച്ച ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.